ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ആർക്കിടെക്ചർ ട്യൂട്ടോറിയൽസ്. എൻ്റെ പേര് ശ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലൈൻ വെയ്റ്റ്സിനെ കുറിച്ചാണ്. ലൈൻ വെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ, ലൈൻ വെയ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു വോൾ ഉണ്ട്, അതിൻ്റെ ഡയമെൻഷൻസ് ലൈൻ ഉണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ലൈൻ വെയ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ്സിനെയാണ് നമ്മൾ ലൈൻ വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ അതിൻ്റെ ഇത്ര വെയ്റ്റ് ഉണ്ട് എന്നൊന്നുമല്ല. ഓക്കെ, അപ്പം തിക്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ലൈൻ വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈനിൻ്റെ തിക്നെസ്സിനെ കുറിച്ചാണ്. സോ നിങ്ങൾക്കിവിടെ കാണാം, ഇത് രണ്ട് തിക്നെസ്സാണ്. ഞാനിപ്പം നമ്മുടെ ഡയമെൻഷൻസ് ലൈൻ എടുത്തിട്ട് എഡിറ്റ് ടൈപ്പിൽ ചെല്ലാൽ നിങ്ങളിവിടെ കാണാം, ലൈൻ വെയ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഞാനൊരു 5 ഇട്ടാൽ, അപ്ലൈ കൊടുത്താൽ അതിൻ്റെ തിക്നെസ് മാറുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പം ഞാൻ ഇവിടുത്തെ സ്കെയില് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടെ തിക്നെസ്സായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ നമുക്ക് ലൈൻ വെയ്റ്റ് നോക്കാനായിട്ട് നിങ്ങൾ മാനേജ് ടാബിൽ ചെല്ലുക. അവിടുന്ന് ടൂൾ ബാറിൽ നിന്ന് നമ്മുടെ അഡീഷണൽ സെറ്റിംഗ്സ് ഉണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് ലൈൻ വെയ്റ്റ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലൈൻ വെയ്റ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 മോഡൽ ലൈൻസ്, പെർസ്പെക്റ്റീവ് ലൈൻസ്, അനോട്ടേഷൻ ലൈൻ. ഓക്കെ, നമുക്കിപ്പം അനോട്ടേഷൻ ലൈൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അനോട്ടേഷൻ എന്ന് പറയുന്നത് ഒരു 4000 ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ പറ്റും, ഇവിടെ പല ഡിജിറ്റ് അടപ്പുണ്ട്. 1, 2, 3, 4 to 16 വരെയുണ്ട്. അപ്പം അതിനകത്ത് ഓരോ എന്താ പറയുക, MMലുള്ള തിക്നെസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ തിക്നെസ്, ഇതാണ് നമ്മുടെ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ഇതിൻ്റെ പ്രോപ്പർട്ടി എടുത്താൽ, ഈ ഒരു അനോട്ടേഷൻ ലൈൻ അല്ലെങ്കിൽ ഡയമെൻഷൻ ലൈനിൻ്റെ പ്രോപ്പർട്ടി എടുത്താൽ അതിൻ്റെ ലൈൻ വെയ്റ്റ് എന്ന് പറയുന്നത് 5. ഓക്കെ, 5 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാനേജ് ടാബിൽ ചെല്ലാമെങ്കിൽ അഡീഷണൽ സെറ്റിംഗ്സിൽ ലൈൻ വെയ്റ്റിൽ 5 എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് 0.5 ആണ്. അതായത് 0.5 ആണ് ഇതിൻ്റെ തിക്നെസ്. ഞാനിപ്പോൾ ഈ ഡയമെൻഷൻസ് ലൈനിൻ്റെ തിക്നെസ് 1 കൊടുക്കുകയായിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ 5 കൊടുത്തത് പ്രോപ്പർട്ടിക്കകത്ത്. അപ്പോൾ ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.1 വരും. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് നമ്മൾ കറക്റ്റ് ഡയറക്റ്റ്ലി ഈ ഒരു വാല്യൂ അല്ല കൊടുക്കുന്നത്, അതിന് പകരം ഈ ഡിജിറ്റാണ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, മനസ്സിലായില്ല. അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് ലൈൻ വെയ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മോഡൽ ലൈൻ വെയിറ്റ് ഉണ്ട്. പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ പെർസ്പെക്റ്റീവ് വ്യൂലുള്ള ഓരോന്നിൻ്റെ ലൈൻ വെയിറ്റ്, അതിപ്പോൾ ഒബ്ജക്റ്റ് ലൈക്ക് വോൾസ്, വിൻഡോസിൻ്റെയൊക്കെ പെർസ്പെക്റ്റീവിലുള്ള ലൈൻ വെയിറ്റാണ് ഇത്. ഓക്കെ, ഞാനതല്ല മോഡൽ ലൈൻ വെയിറ്റ് ആണെങ്കിലും മോഡൽ ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിൻ്റെയും ഇതിൻ്റെയൊക്കെ ഓർത്തോഗ്രാഫിക്കലുള്ള ലൈനിൻ്റെ വെയിറ്റ്സിനെയാണ് നമ്മൾ മോഡൽ ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തോഗ്രാഫിക് വ്യൂവിൽ നിങ്ങൾക്ക് ലൈൻ വെയിറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് വ്യൂവിൽ ലൈൻ വെയിറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി അതല്ല നമ്മളത് ഇതുപോലത്തെ ഡയമെൻഷൻസ് ലൈനിൻ്റെ ലൈൻ വെയിറ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ 1:100 ആണ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡൽ ലൈൻ വെയിറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1:100, 1:10 മുതൽ 1:500 വരെ ഒരു 2, 4, 5 6 കോളമുണ്ട്. അപ്പം ഇതിനകത്ത് ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നോക്കുക, 1:100 1:100 മോഡൽ ലൈൻ വെയിറ്റ് 1 0.1 ആയിരിക്കും അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പം ഇതിൻ്റെ ഒരു ഈ ഒരു വോളിൻ്റെ തിക്നെസ് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1:10 മുതൽ 1:50 വരെയും 0.18 ആയിരിക്കും ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഞാൻ ഈ 1:100 കൊടുക്കുകയാണെങ്കിൽ 0.1 അതിൻ്റെ തിക്നെസ് മാറും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 1:100 ആണ് കിടക്കുന്നത്, ഞാൻ അതിനെ 1:20 മാറ്റുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ്, അതിൻ്റെ ലൈൻ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. 1:20 ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.18 ആണ്. ഞാൻ 1:100 കൊടുക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് 0.1 മാറും. ഓക്കെ, ഇതാണ് ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഡയറക്റ്റ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ ലൈൻ വെയിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഡയറക്റ്റ് MMൽ കൊടുക്കുകയല്ല, പകരം അതിൻ്റെ ലൈൻ വെയിറ്റ് എത്രയാണോ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റ് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ മാക്സിമം 16 വരെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈൻ വെയിറ്റ് ചെന്നാൽ നിങ്ങൾക്ക് വീണ്ടും പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 1:2 വേണ്ട, ഏത് സ്കെയിലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ കൊടുത്തിട്ട് അതിൻ്റെ ലൈൻ വെയിറ്റ് എത്രയാണോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾ നോക്കാമെങ്കിൽ അഡീഷണൽ സെറ്റിംഗ്സ് തന്നെ ലൈൻ സ്റ്റൈലുണ്ട്. ലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ടൈപ്പിലുള്ള ഓരോ എന്താ ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈൻസ് ഉണ്ട്, മീഡിയ ലൈൻസ് ഉണ്ട്, പാത്ത് ട്രാവൽ ലൈൻസ് ഉണ്ട്, തിൻ ലൈൻസ് ഉണ്ട്, സ്കെച്ച് ഉണ്ട്, ഹിഡൻ ലൈൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം എന്താ പ്രൊജക്റ്റിലുള്ള നമ്മുടെ ഈ പ്രൊജക്റ്റിലുള്ള ലൈൻസിൻ്റെ തിക്നെസ് ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അതുപോലെ അത് എങ്ങനത്തുള്ള പാറ്റേണി വേണം എന്നും നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട, ജസ്റ്റ് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓൾറെഡി പ്രൊജക്റ്റിനകത്തുള്ള ഈ റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻസിൻ്റെ തിക്നെസ് ഇവിടുന്ന് ചേഞ്ച് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അതായത് നമുക്ക് എങ്ങനെ എന്താ
ലൈൻ വെയ്റ്റ് ചേഞ്ച് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കിയത്. സോ അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ കാണുക, നിങ്ങൾക്കിപ്പം ഇത് കുറച്ച് ഡിസ്ട്രാക്ഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല തിക്നെസ് ആയിട്ട് കിടക്കണം, ബട്ട് എനിക്കത് വ്യൂവിൽ കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടി എൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ തിൻ ലൈൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് തിൻ ലൈൻ. ഇപ്പം നിങ്ങൾ എത്രയാണോ ലൈൻ വെയ്റ്റ് കൊടുക്കുന്നത് അത് ഇതിനകത്ത് കാണില്ല, ബട്ട് ലൈൻ വെയ്റ്റ് കൊടുക്കാൻ പറ്റും അത്ര തന്നെ. അതായത് ഞാനിപ്പം ഇതിൻ്റെ ഒരു ലൈൻ വെയ്റ്റ് എന്ന് പറയുന്നത് 5 കൊടുത്തിരിക്കുന്നത്, പക്ഷേ എനിക്ക് വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് ഈ ഒരു ലൈൻ എല്ലാം സെയിം ലൈൻ എന്താ വെയ്റ്റാക്കി മാറ്റുന്നുണ്ട്. അതാണ് നമ്മൾ തിൻ ലൈൻ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ഓൺ ചെയ്ത് ഓഫ് ചെയ്തിടാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.